ആദ്യം ശ്രീ കെ വി തോമസ്, ഈ ദക്ഷിണ റെയിൽവേയോട് കേരളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാലോചന, തുടർ നടപടികൾ, ഇതൊക്കെ വേഗത്തിലാക്കാൻ റെയിൽവേ ബോർഡ് പറഞ്ഞിരിക്കുന്നത് എന്തിന്? കേരളത്തിന് ഒരു സെമി സ്പീഡ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം ആവശ്യമാണ്. വന്ദേ ഭാരത് ട്രെയിൻ വന്നതോടുകൂടി അതിൻ്റെ ആവശ്യകത ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് കേരളയിൽ കോർപ്പറേഷൻ ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് റെയിൽവേ മന്ത്രിയാൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ച് അവർക്ക് പറയാവുന്ന കാര്യങ്ങൾ സമർപ്പിക്കണം. അതിനുവേണ്ടിയാണ് നാം കാത്തു നിൽക്കുന്നത്. അതിനുള്ള പരിശ്രമങ്ങൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്നപ്പോഴും ഞങ്ങൾ നേരിട്ട് മന്ത്രി കാര്യാലയത്തിലെ മന്ത്രിയുമായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് തുടരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. ഒരു നമുക്ക് സെമി സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ വേണം. ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ അതിൻ്റെ സ്പീഡ് കഷ്ടിച്ച് 100 കിലോമീറ്ററേ ഉള്ളൂ പെറവർ. അപ്പോൾ അതിനേക്കല്ല, അതിനേക്കാൾ വ്യത്യസ്തം 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. നമ്മൾ പല പദ്ധതികളും തുടങ്ങുമ്പോൾ സാധാരണ താമസിക്കാറുണ്ട് പല കാരണങ്ങളെ. ഇപ്പോൾ CAA തുടങ്ങി കൊച്ചിൻ എയർപോർട്ട്, അത് പിന്നീട് യാഥാർത്ഥ്യമായി. മെട്രോ വന്നു, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നു. ഇഴിഞ്ഞം വന്നു, അത് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം സാവധാനത്തിൽ സ്വാഭാവിക കേന്ദ്രം തടസ്സം നിന്നതിൻ്റെ സാഹചര്യം, നമ്മുടെ വിശദമായ പദ്ധതി രൂപരേഖ സംബന്ധിച്ചുള്ള അവർക്കുള്ള ബോധ്യമില്ലായ്മ, അല്ലെങ്കിൽ അക്കാര്യത്തിനകത്തുള്ള അവ്യക്തതയെപ്പറ്റിയുള്ള അവരുടെ വിമർശനം, പദ്ധതി ചെലവുമായി ബന്ധപ്പെട്ട നീതി ആയോഗിൻ്റെ കണ്ടെത്തലും നമ്മുടെ വിലയിരുത്തലും തമ്മിലുള്ള അജഗജാന്തരമായിട്ടുള്ളൊരു സാഹചര്യം, ഇതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം, ഇതിൻ്റെ പുനരധിവാസ പാക്കേജ്, ഇങ്ങനെ നിരവധി തടസ്സങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. അതൊന്നും വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടൊരു താരതമ്യത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ തോമസ് മാഷേ. അത് താരതമ്യപ്പെടുത്തിയതല്ല, ഒരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം, സെമി ഹൈ സ്പീഡ് വേണം എന്ന നമ്മുടെ ആശയം. അത് പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്ത വന്ദേ ഭാരതം വന്നതിന് ശേഷമാണ്. 3 ട്രെയിൻ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. നമുക്കൊരു ഹൈ സ്പീഡ് സിസ്റ്റം, ഒരു എറണാകുളത്തു നിന്ന് കയറിയാൽ 1 മണിക്കൂറോടെ തിരുവനന്തപുരത്ത് എത്തുന്നത്, കണ്ണൂരെത്തുന്നത്, അങ്ങനെ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഇപ്പോൾ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അത് പഠിച്ച് ആവശ്യമായ റിപ്പോർട്ട് എത്രയും വേഗം കൊടുക്കാൻ കഴിഞ്ഞ മാസം അവസാനം അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയുള്ള ചോദ്യോത്തരങ്ങളൊക്കെ റെയിൽവേ മന്ത്രി കാര്യാലയത്തിൽ നിന്നും അയച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചുള്ള തീരുമാനം വരും. അല്ല, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ലെറ്ററിൻ്റെ, ഈ കത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. കേരളയുമായിട്ടും മറ്റ് സംവിധാനങ്ങളുമായിട്ട് ആലോചിച്ച് നമ്മുടെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ചുള്ള റെയിൽവേയുടെ അഭിപ്രായത്തിലേക്ക് പോവുകയാണിത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്നത് എന്താണ്? കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ട് ഇതെല്ലാം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ സാധ്യമല്ല, നിർത്തിവെക്കുന്നു. പൊടുന്നനെ റെയിൽവേ മന്ത്രാലയത്തിന് കേരളത്തിന് അനുകൂലമായി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അല്ല, അത് സ്വാഭാവികമായിട്ടും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം കേന്ദ്രാവിഷ്കൃത പദ്ധതികളോടൊപ്പം തന്നെ ഇത്തരം വലിയ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായം വേണം. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് വി മുരളിയുമായിട്ട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചതിൽ ഒരു കാര്യം ഇതായിരുന്നു, നമുക്കിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വി മുരളീധരന് വന്ദേ ഭാരതമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു അഭിപ്രായമല്ലല്ലോ. കേരളയിലിന് ബദൽ വന്ദേ ഭാരത് ആണ് എന്ന രൂപത്തിലാണല്ലോ കേരള BJP അതിന്റെ പ്രതിനിധിയായി വി മുരളീധരനും ഒക്കെ പ്രതികരിച്ചത്. അത് മുരളിക്ക് പറയാനുള്ള മുരളി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളയിൽ പദ്ധതിയുടെ ഉദ്ദേശം എന്താ? നമുക്ക് ഒരു ഹൈ സ്പീഡ് സെമി സ്പീഡ് സിസ്റ്റം വരണം. അതിനുള്ള പല നിർദ്ദേശങ്ങളുണ്ട്. ശ്രീധരൻ്റെ നിർദ്ദേശങ്ങൾ അതിൽപ്പെട്ട ഒന്നായിരുന്നു. എങ്ങനെയാണെങ്കിലും ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം വരണം. അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. അല്ല, ഈ ശ്രീധരൻ്റെ റിപ്പോർട്ടല്ലല്ലോ ഇപ്പോൾ പരിഗണിക്കപ്പെടുക. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. ഈസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മളതിലേക്കൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, അതിൻ്റെ അഭിപ്രായം വരണം. അതിനാണ് കാത്തു നിൽക്കുന്നത്. കേരളയിലിൻ്റെ DPRമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ?
കേരളയിലിന്റെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള തുടർ നടപടികളാണ് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ഇപ്പോൾ നടക്കുന്നത് അല്ലേ? ആ ചോദ്യം ശരിയല്ല. അതിനൊക്കെ ചില ദുസൂചനകളൊക്കെ ഉണ്ട്. നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പറയാനുള്ളത്? അത് വന്നാൽ മാത്രമേ ഇനി എന്ത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. 2020 സെപ്റ്റംബർ 9 കൊടുത്ത DPRൽ 2023 അനുകൂല നിലപാടിലേക്ക് റെയിൽവേ ബോർഡ് കടക്കുന്ന സാഹചര്യം എന്താണ്? അതൊക്കെ മറുപടി പറയേണ്ട റെയിൽവേ ബോർഡാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം DPR കൊടുത്തു. അത് നമ്മൾ പെർസ്യൂ ചെയ്യുന്നുണ്ട്, ഡൽഹിയിലും അല്ലാതെയും പെർസ്യൂ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഗുണകരമായ രീതിയിൽ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ട് വരട്ടെ. ശരി, ഇന്നിപ്പോൾ ഈ കത്തുമായി ബന്ധപ്പെട്ടാണല്ലോ നാം ഈ ചർച്ച പോലും നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനം ആ കത്താണല്ലോ. ഈ കത്ത് പുറത്തു വന്നു, ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല സാഹചര്യം രൂപപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അങ്ങേപോലെ തന്നെ കേന്ദ്രത്തിൽ മന്ത്രിതലത്തിൽ ഉൾപ്പെടെ പദവി വഹിച്ച കൊടിക്കുന്നിൽ സുരേഷ് ഈ കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ റെയിൽവേ ബോർഡുമായി ചർച്ച നടത്തി. ഈ ബന്ധപ്പെട്ട വകുപ്പിലെ അധ്യക്ഷനുമായി തന്നെയും ചർച്ച നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. എന്തായാലും നമുക്ക് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഒരേ കാര്യത്തിൽ അങ്ങ് പറയുന്നതിന് ഘടകവിരുദ്ധമായ മറുപടിയാണ് അതേ മന്ത്രാലയത്തിൽ നിന്ന് സുരേഷിന് കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊടുക്കുന്നതിൻ്റെ വാക്കുകൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ ഇന്ന് റെയിൽവേ ഉദ്യോഗസ്ഥ, റെയിൽവേ ബോർഡ് ചെയർമാൻ, അതുപോലെ തന്നെ ഗതിശക്തിയുമായി ബന്ധപ്പെട്ട് കേരളയിൽ കോർപ്പറേഷനും റെയിൽവേ ബോർഡിൽ ഗതിശക്തിയുമായിട്ടാണ് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് സംസാരിക്കുന്നത്. അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാരണവശാലും റെയിൽവേ ലാൻഡ് ഈ സിൽവർ ലൈന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല, അതിങ്ങനെ വിട്ടുകൊടുക്കാനും സാധ്യമല്ല, അത് ഫീസിബിളല്ല. അതുകൊണ്ട് കേരളയിലിൻ്റെ പദ്ധതിയായ സിൽവർ ലൈൻ അത് നടപ്പാക്കാൻ റെയിൽവേ സ്ഥലം വിട്ടുകിട്ടണമെന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റ് ആവശ്യം റെയിൽവേ നിരാകരിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് അറിയിക്കുന്നതിന് മുമ്പ് സതേൺ റെയിൽവേയുടെ വിശദീകരണം ചോദിച്ചിരിക്കുന്നു. ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്, ഇതിനെ സംബന്ധിച്ച് സതേൺ റെയിൽവേയോട് വിശദാംശങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ റെയിൽവേ ചോദിച്ചിരിക്കുന്ന ഈ വിശദാംശങ്ങൾ അടിസ്ഥാനത്തിൽ കേരളയിൽ പദ്ധതിയായ സിൽവർ ലൈന് അനുമതി കൊടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ വന്നിരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അതിന് യാതൊരു തരത്തിലും അങ്ങനെ ഒരു അനുമതി കൊടുക്കുവാൻ റെയിൽവേ മന്ത്രാലയം ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റെയിൽവേ ലാൻഡ് ഒരു കാരണവശാലും സിൽവർ ലൈനിൻ്റെ വേണ്ടി വിട്ടുകൊടുക്കാൻ റെയിൽവേ തയ്യാറല്ലെന്നുള്ള തീരുമാനം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. കെവി തോമസ് മാഷ് കേട്ടല്ലോ, ഒരേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പ്രതികരണങ്ങൾ പരസ്പര വിരുദ്ധമായിരിക്കുകയാണ്. അങ്ങയുടെ മറുപടി എന്താണ്? എൻ്റെ മുമ്പിൽ ഈ കത്തുണ്ട്. 2/11 കത്താണ്. സബ്ജക്റ്റ്: ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഓഫ് സിൽവർ ലൈൻ സെമി ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർ ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്. റെയിൽവേ ലാൻഡ് മാപ്പിംഗ് GADS ക്രോസ് സെക്ഷൻ എക്സെട്ര എക്സെട്ര. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പഠനം നടക്കുന്നത്. ആ പഠനം വന്ന് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ടിനെ കുറിച്ച് പരിശോധിച്ച് റെയിൽവേക്ക് പറയാവുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടിലൂടെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ആലോചിക്കാൻ കഴിയൂ. ഇത് നടന്ന് ഈ കത്ത് വന്നിരിക്കുന്നത് 2nd ഈ മാസം. ഇതൊക്കെ ശരിയായിരിക്കുമ്പോഴും ഈ ഗതിശക്തി വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഫക്രുദ്ദീൻ അലിയെ നേരിട്ട് കണ്ടു കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ഒരു വ്യാജം പറയുകയല്ലോ, നേരിട്ട് കണ്ടു, ഈ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞു. അപ്പോൾ നേർ വിപരീതമായ നിലപാടിലേക്ക് അവർ പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള സാങ്കേതിക നടപടിക്രമങ്ങളുടെ പൂർത്തീകരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയാണ് ഉത്തരവാദപ്പെട്ടൊരു MP പറയുന്നത്. ഞാൻ അതിനൊന്നും എതിര് പറയല്ല. ഓരോരുത്തരും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് കൊടിക്കുന്നതിനെ കുറിച്ച്. ഞാനൊരു അഭിപ്രായ വ്യത്യാസം, പക്ഷേ എൻ്റെ മുമ്പിലുള്ള ഇഷ്യൂ ഇതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്. വരട്ടെ, എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേ വകുപ്പിൻ്റെയും നിലപാട് ഈ കാര്യത്തിൽ, അത് നോക്കിക്കൊണ്ടല്ലേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ.